കാൽവേറി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണത. ശത്രുവം എന്നെ ദൈവം മിത്രമാക്കിയേ, രക്താവും ചിന്തി യേശു എന്നെ രക്ഷിപ്പാനാ. ഈ സ്നേഹ സ്വരൂപൻ ആത്മാ സ്നേഹിതൻ, ഈ സ്നേഹ സ്വരൂപൻ ആത്മാ സ്നേഹിതൻ. ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ സൗഖ്യമായി, ിലെന്നെ താശ്വത ഭുജങ്ങള മറോടണച്ചിടും. ഈ സ്നേഹ സ്വരൂപൻ ആത്മ സ്നേഹിതൻ, ഈ സ്നേഹ സ്വരൂപൻ ആത്മ സ്നേഹിതൻ. തൻ പുനർതാനത്തിൻ ശക്തി ഞാൻ ധരിക്കുക, തൻ്റെ മരണത്തോടങ്ങേകി ഭവിക്കുക. ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ പങ്കാളിയാകുക. ഈ സ്നേഹ സ്വരൂപൻ ആത്മ സ്നേഹിതൻ, ഈ സ്നേഹ സ്വരൂപൻ ആത്മ സ്നേഹിതൻ. ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി, േളിലെന്നെ താശ്വത ഭുജങ്ങള മറോടാണ് ചെയ്യും. ഈ സ്നേഹ സ്വരൂപൻ ആത്മ സ്നേഹിതൻ, ഈ സ്നേഹ സ്വരൂപൻ ആത്മ സ്നേഹിതൻ. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രഭാത വന്ദനം എല്ലാവരെയും അറിയിക്കുകയാണ്. ക്രിസ്തീയ ജീവിതം പലപ്പോഴും നമുക്ക് പ്രയാസങ്ങളുടെയും കഷ്ടങ്ങളുടെയും ഭാരങ്ങളുടെയും ഒക്കെ അനുഭവങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ ഇതാവശ്യമില്ലായിരുന്നു, ഇതിലേക്ക് വരണ്ടായിരുന്നൊക്കെയും പലരും ചിന്തിക്കാറുണ്ട്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിട്ട് ഇത് ക്രിസ്തുവിൽ കഷ്ടം സഹിക്കുന്നത് ഒരു വരം ലഭിച്ചിരിക്കുന്നതാണ് എന്ന് നാം അറിയാതിരിക്കരുത്. ഈ കാലങ്ങളിലായിട്ടൊക്കെയും സുവിശേഷകന്മാർ പല രീതിയിൽ ജനത്തെ വഴിതെറ്റിച്ചുകൊണ്ട് നടക്കുന്ന പല ടി വി പ്രോഗ്രാമുകൾ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. അല്ല, നമുക്ക് ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടുമെന്നുള്ള അതേ രീതിയിലുള്ള പറച്ചിലാണ് പലരും ഇവരിൽ നിന്ന് കേൾക്കുന്നത്. എന്നാലൊരു വിശ്വാസത്തിൽ ദൈവജനത്തെ ഉറപ്പിക്കാനും എന്തെല്ലാം വാഗ്ദത്തങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതെന്നുള്ള വിഷയങ്ങളെ ആധാരമാക്കി സംസാരിക്കാതെ ദൈവം അനുഗ്രഹിക്കും, ദൈവം നിന്റെ കടഭാരം നീർക്കും എന്നൊക്കെയും പറഞ്ഞ് ജനത്തെ വശീകരിച്ച് അവരുടെ ജീവിതത്തെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നടത്താതെ ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുമ്പോൾ ചിന്തിച്ചോളണം, ക്രിസ്തീയ ജീവിതം ഭൂമത്തയുടെ അനുഭവമല്ല, അത് കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെയും ഇടയിലൂടെയാണ്. കർത്താവ് യേശു ക്രിസ്തു പ്രകാരം പറഞ്ഞല്ലോ, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വാക്യമാണ്, ഈ വാക്യം ആധാരമാക്കിയാണ് നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്. അപ്പോൾ ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും നമ്മൾ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഈയോവൻ്റെ ജീവിതത്തിൽ ആ അനുഭവത്തിൽ നമുക്ക് പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇതുപോലെ കഷ്ടം സഹിച്ച ഒരു വ്യക്തി ലോകത്തിൽ വേറെ ആരുമില്ല. എന്നാൽ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ മുന്നോട്ട് പോകുന്നെങ്കിൽ മാത്രമേ ഈ കഷ്ടത നമുക്ക് അനേക വാഗ്ദത്തങ്ങളുടെ നിറവേറ്റിന് വേണ്ടിയുള്ള ആരംഭ പടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ എന്ന് 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് പകൽ സമയത്ത് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിപ്പി എന്നുള്ള ആ ഒരു വിഷയത്തെ ബേസ് ചെയ്ത് ചില കാര്യങ്ങൾ ഓർപ്പിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏകദേശം 30 പ്രാവശ്യത്തോളം കഷ്ടം സഹിക്കുന്ന വിഷയത്തെക്കുറിച്ച് തിരുവചനത്തിൽ പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനുവേണ്ടി കഷ്ടം സഹിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഞാൻ ഈ തിരുവചനത്തിലെ ചില വാക്യങ്ങൾ ആദ്യമേ ഉദ്ധരിച്ചിട്ട് അവസാനമായിട്ട് ചില ചിന്തകൾ നിങ്ങളെ അറിയിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളെക്കുറിച്ചുള്ള പല വേദവചനങ്ങൾ തിരുവചനത്തിനകത്തുണ്ട്. അത് ഒന്ന് എടുത്ത് കാണിച്ചിട്ട് ബാക്കി ചിന്തയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കും, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധം ആയി ധരിപ്പിക്കും.
രണ്ട് തിമോത്യോസ് 4:5 പൗലോസ് തിമോത്യോസിനോട് പറയുന്നത് നീയോ സകലത്തിനും നിർബന്ധനായിരുന്ന കഷ്ടം സഹിക്കണമെന്ന്. 1 പത്രോസ് 3:14 നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് പറയുന്നു. 1 പത്രോസ് 5:10 എന്നാൽ അല്പകാലത്തേക്കുള്ള കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. 2 കൊരിന്ത്യർ 4:17 നൊടുനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഗാനം ഞങ്ങൾ കിട്ടുവാൻ ഹേതുവായിത്തീരുന്നു എന്ന് പറയുന്നുണ്ട്. 2 തിമോത്യോസ് 3:12 ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്ന മനസ്സുള്ളവർക്കെല്ലാം ഉദരമുണ്ടല്ലേ കഷ്ടമുണ്ട്. കൊലോസ്യലേഖനം 1:24 ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. എബ്രായലേഖനം 2:10 സകലത്തിനും ലാക്കും സകലത്തിന് കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു എന്ന് പറയുന്നുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 53 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ച കഷ്ടതകളെയും പീഡാനുഭവങ്ങളെയും കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. യാക്കോബിൻ്റെ 1:12 പറയുന്നുണ്ട്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. യോഹന്നാൻ 16:33 പറയുന്നു, ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലൂക്കോസ് 17:27 പറയുന്നുണ്ട്, എൻ്റെ ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഫിലിപ്പിയ ലേഖനം 3:11 വായിക്കുന്നു, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയണം എന്ന് പൗലോസ് പ്രസ്താവിക്കുന്നുണ്ട്. സങ്കീർത്തനം 119:71 പറയുന്നുണ്ട്, എൻ്റെ ചിട്ടങ്ങൾ പഠിപ്പാൻ്റെ ഗുണം ഞാൻ കഷ്ടതലായത് എനിക്ക് ഗുണമായി. ഞാൻ ഇത്രയും തിരുവെഴുത്തുകളെ ഇവിടെ വായിച്ച് കേൾപ്പിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും വരുമ്പോൾ പലരും ഇടറിപ്പോകാറുണ്ട്, പതറിപ്പോകാറുണ്ട്. എന്നാൽ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിത്യ തേജസ്സിൻ്റെ ഒരു ഘനം പ്രാപിപ്പാൻ തുടങ്ങണം. കഷ്ടാനുഭവങ്ങൾ കൂടി നമ്മൾ കടന്നു പോയേ സാധിക്കും. കർത്താവ് ഈ ലോക ജീവിതത്തിൽ താൻ നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ച് ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ഓർക്കണം, പാപികളും ദോഷിമാരുള്ള നമ്മളെ നിത്യ തേജസ്സിൻ്റെ ഔരിക്കാരാക്കി തീർക്കുവാൻ തുടങ്ങണം. ദൈവം നമ്മളെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തു, അവൻ അതിനുവേണ്ടി നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. അവൻ്റെ ആ കഷ്ടത അവൻ്റെ അതിനൊരു പാർട്ടേക്കറായിട്ട് അല്ലെങ്കിൽ പങ്കാളികളായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മുടെയും ജീവിതത്തിൽ സഹായിക്കുമാറട്ടെ. ക്രിസ്തുവിൻ്റെ കഷ്ടം നമുക്ക് അത് അനുഗ്രഹമാണ്, അതൊരു വരമാണ്. ഈ വരം ചോദിച്ചു വാങ്ങിക്കേണ്ട ആവശ്യമാണ്. കാരണം കഷ്ടങ്ങളിൽ നമ്മൾ തളർന്നു പോകാനോ വിളറിപ്പോകാനോ ഇടയാകാതണം. ദൈവം തന്നെ കരങ്ങളിൽ നമ്മളെ വഹിച്ചുകൊള്ളും. ആകയാൽ കഷ്ടത സഹിഷ്ണുതയും പ്രത്യാശ ഉളവാക്കുന്ന ആകയാൽ ആ കഷ്ടത്തിൻ്റെ അതിൻ്റെ ആരംഭപടിയായിട്ട് ഇത് കൈക്കൊള്ളാം. ജീവിതത്തിൽ കഷ്ടം വരുമ്പോൾ നിരാശപ്പെടാതെ ഭാരപ്പെടാതെ ക്രിസ്തുവിൽ സന്തോഷിപ്പാൻ തുടങ്ങണം. ദൈവമായ കർത്താവ് കഷ്ടങ്ങളിൽ സന്തോഷിപ്പാൻ തുടങ്ങണം. ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സഹായിക്കട്ടെ, അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് ഈ ചിന്തകളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.